അസ്സാം വലൈക്കും റമലാൻ അവസാന പത്തിലെ അവസാന ദിവസങ്ങളിലാണ് നമ്മളുള്ളത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ പരമാവധി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും ഖുർആൻ ഓതാനുമാകും ഇവിടെ ഉള്ളവരെല്ലാം പ്രധാനമായും ശ്രദ്ധിക്കുക ഈ ഒരു സമയത്തെ ഗർഭധാരണം ആഗ്രഹിക്കുന്നവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ അറിയുന്നതിലായിരിക്കും നമ്മുടെ ചാനലിൽ സ്ഥിരം വരുന്ന ഏറെ പേരും ആഗ്രഹിക്കുന്നത് റമദാനിലെ ഇനിയുള്ള ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾ പറഞ്ഞ ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്തഫാർ അഥവാ അസ്തഫിറുല്ലാഹിൽ അലീം എന്ന പാപമോചന പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ സൂറത്ത് നൂഹിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നു നിങ്ങൾ നിങ്ങളുടെ നാഥനോട് പാപമോചനം തേടുക അവൻ ഏറെ പൊറുക്കുന്നവനാണ് അങ്ങനെ നിങ്ങൾ പാപമോചനം തേടിയാൽ അവൻ നിങ്ങൾക്ക് സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു തരും സമ്പത്തും സന്താനങ്ങളും നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും അരുവികൾ ഒഴുക്കിത്തരും ഇബിന് അബ്ബാസ് അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം നബിസുല്ലാഹു അലൈഹുസ്ലം തങ്ങൾ പറഞ്ഞു ഒരാൾ ഇസ്തേഫാർ പതിവാക്കിയാൽ അവന് എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മോചനമുണ്ടാകും എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു അവന് മുക്തി നൽകും അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവൻ്റെ ജീവിത ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു നൽകുമെന്ന് ഒരുപാട് പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പെട്ട് നമ്മൾ ഉഴലുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും തെളിഞ്ഞ വഴിയാണ് ഇഷ്തിഫാർ പതിവാക്കുകയും അധികരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്തീഫാറിൻ്റെ ഇഹപര നേട്ടങ്ങൾ മുൻനിർത്തി മുത്തുനബി സല്ലാഹു അലൈഹി വല്ലം തങ്ങൾ തന്നെ ദിവസവും ധാരാളം തവണ ഇസ്തേഫാർ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത മുത്തുനബി സല്ലാഹു അലൈഹി വല്ലം തങ്ങളെ ദിവസവും എഴുപത് വട്ടം ഇസ്തീഫാർ എന്ന് ഇമാം ബുഖാരി ഉദ്ദേശി ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഇസ്തീഫാർ ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം എത്രയെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മുടെ ചാനലിൽ നിങ്ങളൊക്കെ ഏറെ പറയുന്ന കാര്യമാണ് മക്കളില്ലാത്ത വിഷമം നിബ്സല്ലാഹു അലൈഹി വസ്ലം തങ്ങളോട് മക്കളില്ലാത്ത വിഷമം പറഞ്ഞ സഹാബിയോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞത് ഇഷ്തിഹ്ഫാർ വർദ്ധിപ്പിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനുമാണ് അങ്ങനെ ചെയ്ത അയാൾക്ക് കൂടുതൽ മക്കളുണ്ടായി എന്ന് തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം അതുകൊണ്ട് തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ ഇഷ്ടി അഫ്ബാർ അഥവാ അസ്തഫിറുല്ലാഹുൽ അലിയം എന്നുള്ളത് ധാരാളം വർദ്ധിപ്പിക്കുക മക്കളില്ലാതെ വിഷമം പറഞ്ഞ് ചെന്നവരോടൊക്കെ ഇസ്തീഫർ ചൊല്ലാൻ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഹസൻ ബസരി അള്ളി അള്ളാഹു തങ്ങളുടെ അടുത്ത് ചെന്ന് ഒരാൾ ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്നതായി പരാതി പറഞ്ഞപ്പോൾ അവരോട് ഇസ്തീഫാർ ചൊല്ലാനാണ് ആണ് പറഞ്ഞത് വേറെ ഒരാൾ കൃഷിയിൽ വിളവ് കുറഞ്ഞതിന് പരാതി പറഞ്ഞപ്പോൾ അപ്പോഴും ഇസ്തീഫർ ചൊല്ലാൻ പറഞ്ഞു വേറെ ഒരാൾ വന്ന് മക്കളില്ലാത്ത വിഷമം പറഞ്ഞു അവരോടും ഇസ്തീഫറു ചൊല്ലാൻ പറഞ്ഞു ഈ മൂന്ന് കൂട്ടർക്കും ഒരേ പരിഹാരമാണ് ഹസൻ ബസരി അല്ലി ഉള്ളാഹുൻ പറഞ്ഞു കൊടുത്തത് കോഴിക്കോട് മുക്കം കളന്തോട് എന്ന സ്ഥലം കേന്ദ്രീകരിച്ച് നിരവധി പേർക്ക് ആശ്വാസം പകർന്നിരുന്ന രണ്ടു വർഷം മുന്നേ വഫാത്തായ ബഹുമാനപ്പെട്ട കെരീ ഉസ്താദ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും കുട്ടികളില്ലാതെ വിഷമം പറഞ്ഞവരോട് ഒരു ലക്ഷം തവണ ഇസ്തീഫാർ ചൊല്ലാൻ പറയുകയും മക്കളാവുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ചാനലുകളിൽ ഒരു ലക്ഷം ഇസ്തീഫാർ ചൊല്ലാൻ പറയുകയും അതനുസരിച്ച് ഒരുപാട് സഹോദരിമാർ ഒരു ലക്ഷം തവണ ഇസ്തീഫാർ ചൊല്ലാൻ തുടങ്ങുകയും ചൊല്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ ഗർഭിണിയായി എന്ന് പറഞ്ഞ് എത്രയോ പോസിറ്റീവ് കമൻറ്റുകൾ വന്നത് ഇവിടെ പലരും കണ്ടിട്ടുണ്ടാകും ആ മുസ്ലിം സഹോദരിമാർ വരെ ഇസ്തീഫാർ ചൊല്ലി എന്ന് പറഞ്ഞതും പോസിറ്റീവായി എന്ന് പറയുകയും ചെയ്തവരുണ്ട് ചില മുസ്ലിം സഹോദരിമാർ ഒരു ലക്ഷം ഇസ്തീഫാർ എഴുതുക വരെ ചെയ്തത് എനിക്കറിയാം ഇപ്പോഴും നമ്മുടെ ചാനലിൽ വരുന്ന ഏറെ പോസിറ്റീവ് കമൻ്റുകളിലും ഞാൻ ഒരു ലക്ഷം ഇസ്തീഫാർ ചൊല്ലിയിരുന്നു അല്ലെങ്കിൽ ഞാൻ ചൊല്ലാൻ നേർച്ചയാക്കി ചൊല്ലി തുടങ്ങി എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി അള്ളാഹുവിൽ പാപമോചനം ആഗ്രഹിച്ച് ഇഹപര നേട്ടങ്ങൾ എന്താണോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇസ്തീഫാർ ചൊല്ലുക അസ്തോഫിറുല്ലാഹിൽ അലീം എന്നാണ് ചൊല്ലേണ്ടത് കുട്ടികൾ വേണ്ടി നേർച്ചയാക്കിയും ചൊല്ലാം ഒരു ലക്ഷം ചൊല്ലിക്കഴിഞ്ഞവർ ഫലം കിട്ടിയില്ല എങ്കിൽ വീണ്ടും ചൊല്ലുക നമ്മുടെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടാകും ഫലം കിട്ടാത്തത് എന്ന ബോധത്തോടെ അള്ളാഹുവിലേക്ക് കൂടുതൽ ഖേദം ഉള്ളവരായി ചൊല്ലാൻ ശ്രദ്ധിക്കുക ചിലരൊക്കെ എങ്ങനെയെങ്കിലും ഒരു ലക്ഷം തികക്കുക എന്ന രീതിയിൽ ചൊല്ലും അങ്ങനെ ചെയ്യരുത് സൂഫി വനിതയായ ബി വി റാബിയത്തുല്ല ദവിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു ദിവസം അവരുടെ അടുത്ത് ഉപദേശങ്ങൾ ചോദിച്ചു വന്ന ഒരു കൂട്ടം പണ്ഡിതന്മാരോട് റാബിയ ബി വി പറഞ്ഞു നമ്മൾ അള്ളാഹുവോട് അസ്തൗഫിറുള്ള എന്ന് ചൊല്ലാറുണ്ട് എന്നാൽ നാം അലസമായി ചൊല്ലിയ സൗഫിറുള്ളക്ക് വീണ്ടും പൊറുക്കലിന് തേടേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയില്ലാതെ അലസമായി ചൊല്ലരുത് ഒരു ദിവസം ചുരുങ്ങിയത് നാനൂറ് വട്ടം അതിനായി ഒരുങ്ങിയിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലുക ഇൻഷാ ഇൻഷാല്ലാ ഉറപ്പായും ഫലം കിട്ടും എത്ര വലിയ പ്രശ്നമാണ് നമ്മുടെ മുന്നിലുള്ളത് എങ്കിലും അതിന് പരിഹാരമായുള്ള ഒരു ഒറ്റ ഒറ്റമൂലിയാണ് ഇസ്തീഫാർ ചൊല്ലുക എന്നുള്ളത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കൂടിയുള്ള വഴിയാണ് ഇസ്തീഫാറ് ചൊല്ലുന്നത് അള്ളാഹു സുബാനു വത്താല പറയുന്നു എൻ്റെ അടിമകളെ നിങ്ങളെല്ലാം തന്നെ തെറ്റ് ചെയ്യുന്നവരാണ് ഞാൻ കുറ്റങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് ഒഴിവാക്കിയവർ ഒഴികെ അതിനാൽ നിങ്ങൾ എന്നോട് മാപ്പ് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്തീഫാർ ധാരാളം നമുക്ക് വർദ്ധിപ്പിക്കാം അത് ഈ റമദാനിൽ കൂടിയാകുമ്പോൾ ഇരട്ടി ഫലം ചെയ്യും എന്ന് ഉറപ്പാണ് കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ നീയത്ത് വെച്ച് ഒരു ലക്ഷം തവണ ചൊല്ലിത്തുടങ്ങുകയും ഈ റമദാനിൽ തന്നെ ധാരാളം ചൊല്ലാനും ശ്രമിക്കുക കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മോട് ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ അവരോട് നന്നാകാനും ആരെങ്കിലും നമ്മോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നാം പുറത്തു കൊടുക്കുകയും ചെയ്യുക നമ്മൾ ചെല്ലുന്നത് അള്ളാഹു എളുപ്പം സ്വീകരിക്കാനും എളുപ്പം നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനും കൂടിയുള്ള ഒരു വഴിയാണിത് മറ്റൊരാൾക്ക് നമ്മൾ പുറത്തു കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്കും പുറത്തു തരും ആർക്കെങ്കിലും വലിയ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് എന്ന തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് ആയത്തുകൾ ഓതിയ ശേഷം ചൊല്ലി അള്ളാഹുവോട് പാപമോചനം തേടുക അബ്ദുല്ലാഹിബിന് മസൂദ്റിയാഹു പറയുന്നു അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ രണ്ട് ആയത്തുകളുണ്ട് എന്തെങ്കിലും മഹാപാപം ചെയ്തവർ അത് രണ്ടും ഓതി അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുകയാണെങ്കിൽ അതവന് പൊറുക്കപ്പെടാതിരിക്കില്ല നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ രണ്ട് ആയത്തുകളാണത് ഞാൻ നിർത്തുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നമുക്ക് അല്ലാഹു പുറത്തു തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കും അല്ലാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കട്ടെ െ പള്ളിയിലെ ജമാത്തുകൾ പോലും ഇല്ലാത്ത ഈ ഒരു റമലാൻ കാലം അള്ളാഹു നമുക്ക് കൂടുതൽ പ്രതിഫലമുള്ളതാക്കി തരട്ടെ ഇവിടെ മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും ഈ മാസത്തിൻ്റെ വറുക്കത്തുകൊണ്ട് അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ദ്വാസ്യത്തോടെ നിർത്തുന്നു അസ്സലാമലൈക്കും